ഇങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത്. ആട്ടിമ്പാറ വെള്ളച്ചാട്ടം നിലമ്പൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. അകമ്പാടം റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ആട്ടിമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാം. അവിടെ ഒരുപാട് ബോർഡുകളൊക്കെ ഉണ്ട്, ആട്ടിമ്പാറ വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അകമ്പാടം നല്ല അടിപൊളി ഏരിയയാണ്. അപ്പോൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആട്ടിമ്പാറ കാണാം. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇതാണ് ആട്ടിമ്പാറ. ഇവിടെ ഇറങ്ങണത് നിരോധിച്ചിരിക്കുന്നു എന്നറിയുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ 22 ആൾക്കാരറ്റം മരിച്ചിട്ടുണ്ട്, ഈ വെള്ളത്തിലും ചുഴിയിലും ഒക്കെ പെട്ടിട്ട്, വെള്ളച്ചാട്ടത്തിലൊക്കെ. അടുത്ത് നിങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കുറച്ച് മുന്നറിയിപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലാരും ഇറങ്ങരുത്. പാറകളൊക്കെ നല്ല വഴുക്കണ പാറകളാണ്, അതുകൊണ്ട് വഴുതി ഇതിൽ വീഴും, കഴുത്തിലൊക്കെ വീഴും. ഇതാണ് ആട്ടിയമ്പാറ വെള്ളച്ചാട്ടം. ഇവിടെ എന്താണ് കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് ആട്ടിയൻപാറ. അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റൂല, ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടെ ഇവിടെ കറണ്ട് ഉണ്ടാക്കണേ, കറണ്ട് ഉണ്ടാക്കണ ഇവിടെ മുകളിലോ. പഴി വിരിച്ചു കിട്ടണ നമ്മളെ പണ്ട് കിഴിഞ്ഞ തല ഇതല്ലേ. അതേതാ ആ പാറിൻ്റെ അവിടെ താഴത്തോ ഇതാ ഇവിടുന്ന് ഈ കമ്പിയൊക്കെ വെച്ചപ്പോൾ ബോറായില്ലേ, ഈ കമ്പികളൊക്കെ വെച്ചപ്പോഴേ. ഒരു ഗേറ്റിന് പൂട്ടുണ്ട്, ഒരു ഗേറ്റിന് ഇതാണ് അടിപൊളി പൂട്ടാണ്. കയറ് നല്ല കയറുകൊണ്ട് വെട്ടിച്ചിരിക്കും. വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടമാണ്, പക്ഷെ അതിൽ നമുക്ക് ചാടാൻ പറ്റാത്തതിൻ്റെ സങ്കടമേ ഉള്ളൂ. ഇവർ ഇവിടെ കമ്പിവേലിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റാത്തത്. ഇപ്പം അതൊക്കെ ഒരു കമ്പിവേലിയൊക്കെ വെച്ച് അടച്ച് സംഗതി ഇങ്ങനെ കണ്ടിരിക്കുക, അത് ചാടാൻ പറ്റില്ല. 22 ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയണം, അതുകൊണ്ട് തന്നെയാണത് ഇങ്ങനെ കമ്പിവേലി ഇട്ടില്ലെങ്കിൽ 220 ഒക്കെ ആയിരുന്നു ചിലപ്പോൾ. സംഗതി നല്ല രസിക കാണാനേ പറ്റില്ല, ചാടാൻ പറ്റില്ല. ഇങ്ങനെ പോകണമെങ്കിൽ എൻ്റെ മുകളിൽ കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ഇതുണ്ട്, ഇതായിരിക്കും ഇവിടുത്തെ അപകടം. ഇത് വെള്ളം മൂടി നിൽക്കുമ്പോൾ ഇതിൽ കണ്ട ഓരോ കുഴികൾ കിടക്കണം. ഇത് വെള്ളം വന്നിട്ട് ഇതിൽ ചുഴിയാണ്. ഇത് വെള്ളത്തിൽ വെള്ളം മുകളിലുണ്ടാകുമ്പോൾ ഈ ചുഴികൾ നമ്മൾ കാണാൻ കഴിയില്ല. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ ഈ ചുഴിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് പൊന്താൻ പ്രയാസമാണ്. അങ്ങനെയാണ് ഈ ആൾക്കാർ മരിക്കണം എന്ന് തോന്നുന്നത്. ഇങ്ങനത്തെ ഈ ചുഴികൾ ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണും. വെള്ളം നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇതിൽ ഇറങ്ങരുത് എന്ന് പറയണം. ഇവിടെ കണ്ടോ വേറൊരു കുഴി കിടക്കണം, വെള്ളം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ കാണാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടത് ഇവിടെ ഇറങ്ങാണ്ടിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആള് പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് വരാൻ കഴിയില്ല. അങ്ങനത്തെ ചുഴികൾ അവിടെ ഇവിടെയൊക്കെ കാണും. അതുകൊണ്ടാണ് ആൾ ഇതിലേക്ക് ഇറങ്ങരുത് എന്ന് പറയണം. അവിടെ കിടക്കണോണ്ട് ഒരു കുഴി കുഴി ചുഴിയാകും. ഇനി ഇവിടുത്തെ ഒരു ചെറിയൊരു പവർ ഹൗസ് കാണാം. എന്താണ് ചെറിയൊരു ജലവൈദ്യുത നിലയം, ഇവിടെ ഈ ആട്ടിയമ്പാറയിൽ തന്നെയുള്ള വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വൈദ്യുത നിലയം. ഈ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്, ടിക്കറ്റ് ചാർജ്. ഇത് KCV ആട്ടിയൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി, ആട്ടിയൻപാറ നിലമ്പൂർ. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്താണത് ഓറോസ ഉള്ളിൽ കയറാൻ പറ്റില്ല തോന്നുന്നു. എയില് പോവാം. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മൾ കറണ്ട് ഉണ്ടാക്കണ എങ്ങനെ കാണാം.
ഇതാണ് പെൻ സ്റ്റോക്ക് പൈപ്പ് ലൈൻ. അതിൻ്റെ മുകളിൽ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഡാം എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കയറാൻ പറ്റില്ല. അവിടെ കെ സി ബിൻ്റെ ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇതീ കൂടെ വെള്ളം ഇങ്ങനെ വന്ന് ഈ പൈപ്പാണോ ഇതിലേക്കൂടെ വെള്ളം കൊണ്ടുവന്ന് 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 ഇങ്ങനെ വരും. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അടി കൂടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിതാ ഒരു ടർബൈൻ ഒരു ജനറേറ്റർ. ഒരു ടർബൈൻ കറക്റ്റ് ജനറേറ്റർ കൂടെ കറണ്ട് ഉണ്ടാകും. ഏ ആ കിടക്കി ഓപ്പൺ ഒരു ജനാല് തുറന്നു നടക്കട്ടെ. ഇവിടെ ഒരു ജനറേറ്റർ ഒരു ടർബൈൻ ഇതാ അതിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫോണിൻ്റെ ഉള്ളിൽ ചാടിപ്പോയ കറണ്ടും പോകും. ഒരു ടർബൈൻ ഒരു ജനറേറ്റർ അവിടെ വേറൊരു ടർബൈന് വേറൊരു ജനറേറ്റർ അവിടെ വേറെ വേറെ ഒരു ടർബൈനാണ് ഒരു ജനറേറ്റർ. വെള്ളം ഇങ്ങനെ ചാടണത് അതൊന്ന് തണുപ്പിക്കാനാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കറണ്ട് ഉണ്ടാകുന്നത്. ഈ കറണ്ട് ജനറേറ്റർ മുഖേന ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇത് ലൈൻ കമ്പി കൂടെ സപ്ലൈ ചെയ്യും. അപ്പോൾ നല്ല ഫ്രഷ് കറണ്ട് ആകുമ്പോഴേക്ക് പോകാം.